സി എ വിഷയത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ. ഞാൻ ആ ഡോക്യുമെന്റ് പരിശോധിച്ചു, ഞാൻ ആ പ്രസംഗം ഇന്നലെ ഇരുന്ന് കേൾക്കുകയും ചെയ്തു. താങ്കൾ രണ്ട് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗങ്ങൾ അല്ലേ? തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ താങ്കൾ ഒപ്പോസ് ചെയ്യുന്നത്, അതിനുശേഷം നടത്തി രണ്ട് പ്രസംഗം ഞാൻ കണ്ടു. പ്രേമേന്ദ്രന്റെ കേട്ടു, അധീരഞ്ജൻ ചൗധരിയുടെ കേട്ടു, നിരവധി പ്രസംഗങ്ങൾ ഞാൻ അതിൽ കണ്ടു. അപ്പൊ എങ്ങനെ അദ്ദേഹം പറയും കോൺഗ്രസ്സുകാരൊന്നും പറഞ്ഞില്ല? അത് ശരിക്കൊരു അന്യായമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് ഹോംവർക്ക് ചെയ്യേണ്ടെങ്കിൽ ഒരു ആരോപണം ഇറക്കത്തും എനിക്കറിയില്ല. അത് മുഖ്യമന്ത്രിയോടും ചോദിക്കാം. അല്ല, അഥവാ അദ്ദേഹത്തിന്റെ ഇതൊരു തെറ്റായിട്ട് പറഞ്ഞാൽ അദ്ദേഹം വാക്ക് പിൻവലിക്കണം. അതല്ലേ സതീശൻ ആവശ്യപ്പെട്ടത്? മുഖ്യമന്ത്രി തിരുത്തണം. അല്ലാണ്ട് ഇത് അടിസ്ഥാനമില്ലാത്ത ആരോപണം തരുമ്പോൾ, അതുപോലെ തന്നെ 15 വർഷക്കാലം മുസ്ലിം സമുദായത്തിൻ്റെ ഓരോരോ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് അവരൊപ്പം നിന്നൊരു വ്യക്തി ഞാനാണ്. അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഞാൻ മുസ്ലിം സമുദായത്തിന് ഒരു സുഹൃത്തായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും കൂടി എന്നെ ഒരു മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നത് LDF ഇപ്പോൾ ഒരു പ്രചരണം, ഇത് ആർക്കാ ഗുണം ചെയ്യാൻ പോകണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? പനിയൻ രവീന്ദ്രൻ്റെ വോട്ടുകൾ കൂടിക്കഴിഞ്ഞാൽ, എൻ്റെ വോട്ട് കുറഞ്ഞാൽ ആർക്ക് അവസാനത്തെ ബെനിഫിറ്റ്? നിങ്ങൾ ചോദിച്ചോളൂ, എന്ത് രാഷ്ട്രീയമാണ് ഇവരുടെ തിരുവനന്തപുരത്ത് കളിക്കുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്ന LDF ഇവിടെ വന്നിട്ട് anti BJP വോട്ട് കട്ട് ചെയ്യാൻ എന്തിനാണ് ഇറങ്ങുന്നത്? അപ്പൊ അവരൊരു അർത്ഥമില്ലാത്തൊരു ഇല്ലോജിക്കൽ ഇത്. പൊളിറ്റിക്കൽ കോസ്റ്റിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് MP ശശി തരൂർ പാർലമെന്റിൽ എത്തണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതന്നെ ഞാൻ പാർലമെന്റിൽ സംസാരിക്കുന്ന എല്ലാ വിഷയത്തിലും അവർക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? മതേതര വിഷയത്തിൽ, പിന്നെ ബഹുസ്വരതയെക്കുറിച്ച്, CAA യെക്കുറിച്ച്, ഏത് വിഷയമായാലും ശരി, ഞാൻ എല്ലാറ്റിലും എടുത്ത നിലപാടിൽ പലതവണ ഒരു 5-6 CPM MPമാർ ഉണ്ടായിരുന്ന കാലത്തിൽ അവരൊക്കെ കൈ കയറ്റിട്ട് പറയും, സർ വി വിഷ് ടു അസോസിയേറ്റ് വിത്ത് ഡോക്ടർ. ഞാൻ പറഞ്ഞതിൽ എൻ്റെ പേരും ചേർത്തു, ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിരവധി സ്ഥലത്ത് നിങ്ങൾ പാർലമെൻറ് റെക്കോർഡ് കണ്ടാൽ മതി. 2014 മുതൽ 2019 ടേമിൽ ആ സമയത്ത് 5-6 CPI CPM MPമാരുണ്ടായിരുന്നു. അവരെല്ലാം എൻ്റെ ഞാൻ പറയുന്നതൊക്കെ അവർ അംഗീകരിച്ചിട്ടാണ് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ മുഖ്യമന്ത്രി എൻ്റെ വോട്ടിൽ ധാരണ പരത്താൻ ശ്രമിച്ചു. ആ മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിക്കണം. പിൻവലിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കണം. നമ്പർ 2, തന്നെ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാൻ LDFന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ പ്രചരണം നടക്കുന്നു. പിന്നെ അത് വല്ലാത്തൊരു ഒരു ഒരു ശരി അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണെന്ന് മാത്രമല്ല സർ, അപ്പോഴും കോഴിക്കോട് കടപ്പുറത്ത് അങ്ങ് നടത്തിയ പ്രസംഗം, ഞാൻ ആ പ്രസംഗം പൂർണ്ണമായും കേട്ടയാളാണ്, ഞാൻ ഡെസ്കിലുണ്ടായിരുന്നു. അറിയാമല്ലോ ഞാൻ എന്താ കേട്ടു, 99% എന്തായിരുന്നു? ഇസ്രായേലിന്റെ ആക്രമണം ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ വിരുദ്ധമാണ്, അതെ, ജനീവ കൺവെൻഷൻസിന് ലംഘനമാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞ് സംസാരിച്ചു. അപ്പോഴും ഹമാസിന്റെ അറ്റാക്കിന് ഞാൻ വാക്കേ ഉപയോഗിച്ചു, അല്ല ഹമാസിന്റെ അറ്റാക്ക്, പക്ഷേ അവിടെ നടന്ന സംഭവം അതാണ് അങ്ങ് സൂചിപ്പിച്ചത്. സോ ദാറ്റ് ഈസ് ഇന്റർപ്രിറ്റേറ്റീവ്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് മതിയാക്കി. ആ തവണയും ഇപ്പോഴും എപ്പോഴും ഞാൻ പാലസ്തീനിയൻ ജനങ്ങളൊപ്പം നിന്നൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അവർ അവകാശത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുമ്പോഴും പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലത്തെ ചെയർമാനായി 5 വർഷം വിദേശകാര്യം നോക്കുമ്പോഴും എൻ്റെ സ്റ്റാൻഡും ഭാരതത്തിന് സ്റ്റാൻഡും കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി എതിരിക്കുമ്പോഴും എപ്പോഴും ഒരേ സ്റ്റാൻഡായിരുന്നു. പാലസ്തീനിയൻ ജനങ്ങൾക്കും ഇസ്രയേൽ ജനങ്ങൾക്കും സമാധാനത്തോടെ സുരക്ഷിതയോടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണം, രണ്ട് സംസ്ഥാനത്ത്, രണ്ട് സ്റ്റേറ്റിൽ. ആവശ്യമാണ് നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുമ്പോഴും എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും അതിനൊപ്പമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം പാലസ്തീനിയൻ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറക്കണോ, ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ കൂടി UNലത്തെ ആദ്യത്തെ തവണ ഒരു ദിനം ഇസ്ലാമോഫോബിയയെതിരായിട്ട് ചർച്ച നടത്തിയത് ഞാനായിരുന്നു. അണ്ടർ സെക്രട്ടറി ജനറലായ സമയത്തിൽ UN Conference on Against Islamophobia എന്ന് പറഞ്ഞ് നടത്തിയത് ഞാൻ. 2004-05 സംഭവിച്ചൊരു കാര്യം രാഷ്ട്രത്തിൽ വരുന്ന. അപ്പോൾ എൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് മനഃപൂർവ്വമായിട്ട് തെറ്റിദ്ധാരണ ഇറക്കുന്ന ഒരു രാഷ്ട്രീയ കളി എനിക്ക് ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും.